അതിൻ്റെ സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അതിനൊരു ഞാൻ പറഞ്ഞില്ലേ ഈ ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആണെങ്കിൽ നമുക്ക് ഹ്യൂജ് ഡേറ്റ വേണം, ലോങ് ഡേറ്റ വേണം. ആ ലോങ് ഡേറ്റ വേണം. അതിനകത്ത് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ഒരു നോർമൽ റിസർച്ച് നടന്നിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചേരുന്നു. ആ ക്ലൈമറ്റ് ചേഞ്ച് ആണോ ഇത് സ്പ്രെഡ് ചെയ്ത് കോവിഡ് എക്സെപ്ഷണൽ കേസസ് ആണ്. കോവിഡ് ആ ക്ലൈമറ്റ് കാരണമാണെന്ന് കാരണം ഇടകളുടെ ഡെത്ത് കുറവായി. നമ്മൾ കേവലം ഇന്ത്യയിലെ വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ ഇൻഫെക്ഷൻ കൂടെ നമുക്ക് കൂടുതലാണെങ്കിൽ ഡെത്ത് കുറവുണ്ട്. അത് നമ്മളുടെ ഒരു റിപ്പോർട്ടിംഗ് മെക്കാനിസത്തിന്റെ ഇതാണ്. പക്ഷെ അത് ക്ലൈമറ്റ് ചേഞ്ച് റിലേറ്റഡ് ആയിട്ട് നമ്മൾ കോവിഡിനെ ആരംഭിച്ച് പറയുന്നില്ല. ഡെഫിനറ്റ്ലി ഇത് കാണും. സൂണോട്ടിക് ഡിസീസസ് തന്നെയാണ് ഇപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പുറത്തു പോകുന്നത് തന്നെ ഡെഫിനറ്റ്ലി സൂണോട്ടിക് ഡിസീസിന് സ്പ്രെഡിങ് ഇങ്ങനെ. കാരണം നമ്മുടെ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസിങ് മീൻസ് ഒപ്റ്റിമൽ ടെമ്പറേച്ചർ ഫോർ ബാക്ടീരിയൽ ഓർ വൈറൽ ഏത് ഗ്രോത്തിനാണെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ് മീസോഫിലിസ് അങ്ങനെയല്ലേ മീസോഫിലിസ് ബാക്ടീരിയ മീൻസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 35 ആ റേഞ്ചിലേക്ക് നമ്മൾ ഓപ്റ്റിമൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ പ്രൊലിഫറേഷൻ ഓഫ് ബാക്ടീരിയ ബാക്ടീരിയ ആണെങ്കിൽ ഏത് പദ്ധതി കൊണ്ടുവരുന്നത് ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇല്ല. കണ്ടപ്പം ഞാൻ അത്ഭുതപ്പെട്ട ഒരു കാര്യമാണ്. അത് യൂറോപ്പിലും പോർച്ചുഗീസിലായാലും ജർമ്മനിയിലൊക്കെ ആയാലും ആളുകൾ ഈ ഹീറ്റ് ചേഞ്ചും അല്ലെങ്കിൽ ഈ ടെമ്പറേച്ചർ ചേഞ്ച് കാരണം 60-70 ആളുകൾ ഒരു മന്തിൽ മരിക്കുന്നു. അത്രമാത്രം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ചേഞ്ച് ഇത്ര ഡ്രാസ്റ്റിക്കായിട്ട് യൂറോപ്യൻ പോലുള്ള കൺട്രീസിൽ വരുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും? തീർച്ചയായിട്ടും നമ്മൾ ചൂടെ ഫിറ്റ് ആണ്. അവരെ അപേക്ഷിച്ച് ഒരു ലൈഫിന് 365 ദിവസം ഒരു ടെമ്പറേറ്റ് കൺട്രി ആണ്. ടെമ്പറേറ്റ് കൺട്രി എന്ന് അവരുടെ ആനുവൽ മീൻസ് സമ്മർ ടെമ്പറേച്ചർ മാക്സിമം എത്ര 25-30 വരെ പോയിക്കൊണ്ടിരുന്നത് അടുത്തുനിന്നാണ് അവർക്ക് 40 എക്സ്പോഷർ. എന്ന് നോർമലി പ്ലാനിങ്ങിന് വേണ്ടി അവർ ട്രോപിക്കൽ കൺട്രീസിലേക്ക് വന്നുകൊണ്ടിരുന്ന ഒരാൾക്കാരാണ്. പക്ഷെ അവരുടെ കൺട്രിയിൽ ആ ടെമ്പറേച്ചർ വന്നു കഴിയുമ്പോൾ അവർക്കത് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളുടെ ഇവിടെ തന്നെ ഹീറ്റ് സ്ട്രോക്ക് കാരണം മരിക്കുന്നുണ്ട്. ഹീറ്റ് സ്ട്രോക്ക് ഡിഫറെൻ്റ് വേയിലാണ്. ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ബേൺ ചെയ്ത് മരിക്കില്ല, കാർഡിയക് അറസ്റ്റ് വരാം, അല്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ മൂലം കൊളാപ്സസ്, മൾട്ടി ഫേസ് സിസ്റ്റം ഫെയിലിയർ ആവും, മൾട്ടി ഫങ്ഷൻ ലിവേഴ്സ് കിഡ്നി എല്ലാം ഫെയിലിയർ ആവുന്ന സിറ്റുവേഷൻസ് വരാം. അപ്പം അങ്ങനെ നമ്മുടെ ഇവിടെയും ഉണ്ട്. ഞങ്ങളിപ്പോൾ ലാസ്റ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇതുവരെ മോണിറ്റർ ചെയ്തില്ലായിരുന്നു. ഹീറ്റ് റിലേറ്റഡ് ഡെത്ത് കേരളത്തിൽ മോണിറ്റർ ചെയ്തില്ലായിരുന്നു. ലാസ്റ്റ് 2 ആയിട്ട് അവരോട് പറഞ്ഞു നിങ്ങളിത് മോണിറ്റർ ചെയ്യണം, കാരണം നമ്മൾ അറിയുന്നില്ല നമുക്കിവിടെ എത്ര നടക്കുന്നു. എന്നാലും ലാസ്റ്റ് 2 കഴിഞ്ഞിരുന്ന 2-3 ഹീറ്റ് റിലേറ്റഡ് ഡെത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എക്സ്ക്ലൂസീവ്ലി ബിക്കോസ് ഓഫ് ഹീറ്റ്.